ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ഞാൻ എം പി ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുഹമ്മദ് ബിൻ ഹസൻ ജെ ഇ മെയിൻസിൽ നയൻറ്റി എയിറ്റ് പേഴ്സൻറ്റേജിൻ്റെ മോളിൽ വാങ്ങി ഇപ്പോൾ ജെ ഇ അഡ്വാൻസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അഡ്വാൻസ് ക്വാളിഫൈ ചെയ്ത് നല്ലൊരു ഐ ഐ ടിയിൽ തന്നെ ജോയിൻ ചെയ്യാനുള്ള റാങ്ക് ഒക്കെ മുഹമ്മദ് ബിൻ ഹസൻ ഉണ്ട് അപ്പോൾ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്തൊക്കെ പറയാനുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മുഹമ്മദിനോട് ചോദിക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ എത്രയാണ് മുഹമ്മദിന്റെ ഇപ്പോ വന്നുള്ള റാങ്ക് മുഹമ്മദ് കിട്ടുന്നുള്ളൊരു ധാരണ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എവിടെ പോകണം എന്നൊരു ആഗ്രഹമൊക്കെ മനസ്സിൽ ഓൾറെഡി ഉണ്ടോ മദ്രാസ് ആണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അതിൽ പിന്നെ വലിയൊരു വ്യത്യാസങ്ങളൊന്നും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല മദ്രാസിൽ കുറച്ച് താഴെ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല മദ്രാസ് തന്നെ പോകണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയാണോ മദ്രാസിൽ നല്ല കോഴ്സിണെങ്കിൽ ഏതൊക്കെ കിട്ടുന്നതാണ് മദ്രാസിൽ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എഞ്ചിനീയർ ഡിസൈൻ അതിനൊക്കെ കിട്ടുക നോക്കിയിരുന്നോ ലാസ്റ്റ് റാങ്ക് ഒക്കെ നോക്കിയിരുന്നോ ഓക്കേ എഞ്ചിനീയർ ഡിസൈനും കെമിക്കലൊക്കെ നല്ല ഇതാണ് അതായത് ഇപ്പൊ മദ്രാസിലാണെങ്കിൽ പഴയ ഐ ഐ ടി ആണ് റാങ്കിങ്ങിൽ നമ്പർ വൺ ആണ് സോ നോ ഇഷ്യൂസ് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഏതെങ്കിലും പ്രത്യേകിച്ച് പ്രിഫറൻസ് ഉണ്ടായിരുന്നോ ഏതിന് പോകണം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രിക്കലിലൊക്കെ പോണം അങ്ങനെ ഒരു പ്രിഫറൻസ് ഉണ്ടായിരുന്നോ അങ്ങനൊന്നുമില്ല ഓക്കെ നോ ഇഷ്യൂസ് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തില് നമുക്കൊരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രിഫറൻസ് ഒന്നും നമ്മൾ പരിഗണിക്കുന്നില്ല എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമുക്ക് പിന്നെ പറയാനുള്ള അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ് അപ്പോ മദ്രാസ് ഐ ഐ ടി ബോംബെ ഐ ഐ ടി പോലുള്ള ഐ ഐ ടികളൊക്കെ തന്നെയാണ് ഡൽഹി ഐ ഐ ടി പോലത്തെ ഐ ഐ ടികളൊക്കെ തന്നെയാണ് ഏറ്റവും തുടക്കത്തിലുള്ള ഐ ഐ ടിസ് അപ്പൊ അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് അവർക്ക് ഉണ്ടാവും പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും മദ്രാസ് ചൂസ് ചെയ്യാൻ അടുത്താണെന്നുള്ള അത് തന്നെയാണ് ഒരു പ്രധാന കാരണം ഓക്കെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ പ്ലസ് വണ്ണിൽ അതിന് മുന്നേ എങ്ങനെയാണ് നീ പബ്ലിക് സ്കൂളിൽ എത്തിയത് അതായത് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിനെ പറ്റി എങ്ങനെ അറിഞ്ഞു എങ്ങനെ എത്തി അഡ്മിഷൻ ആഡ് ആഡ് കണ്ടിരുന്നു സെർച്ച് കണ്ടു പത്രത്തിൽ ഓക്കെ അത് കണ്ടിട്ട് വന്ന് എക്സാം എഴുതി സ്കോളർഷിപ്പ് കിട്ടിയ അപ്പൊ പിന്നെ പിന്നെ ആരൊന്നും നോക്കിയില്ല അവിടെ തന്നെ ജോയിൻ ചെയ്തു ഓക്കെ നീ ഹോസ്റ്റൽ ഇതിന്റെ മുന്നേ നിന്നിട്ടുണ്ടോ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആണോ ആക്ച്വലി അത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വരുന്നത് അപ്പൊ അത്യാവശ്യം ദൂരം ഹോസ്റ്റൽ നിൽക്കേണ്ടി വരുന്ന ആദ്യമായി ഉറപ്പായിരുന്നു അപ്പൊ ഹോസ്റ്റൽ നിക്കാമെന്നൊക്കെ തീരുമാനിച്ചിട്ട് തന്നെയാണ് വന്നത്

പ്ലസ് വണ്ണിന്റെ ടോപ്പിക്സ് ഒക്കെ പ്ലസ് വണ്ക്കത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ സീനിയേഴ്സ് ഒക്കെ ആണോ അപ്പൊ നിങ്ങള് ഹോസ്റ്റലിലുള്ളപ്പോ അമൽ തഹസീനും നേരത്തെ പറഞ്ഞത് സീനിയേഴ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ മെയിൻസ് അല്ലെങ്കിൽ അഡ്വാൻസ് എന്നുള്ള റേഞ്ചിലൊക്കെ എത്തിയത് എപ്പോഴാണ് പ്ലസ് വണ്ണിലാണോ പ്ലസ് ടുവിലാണോ

ഒരു വൺ എന്തൊക്കെ ഉണ്ട് ഏതൊക്കെ ചാപ്റ്റർ നോക്കണം എന്നുള്ളത് നോക്കണം എന്നല്ലാതെ അതിനപ്പുറം ഉള്ള പ്രശ്നങ്ങളൊന്നും ബോർഡ് എക്സാമിന് എക്സാമിനുണ്ടാവാ കാരണം നമ്മൾ പഠിക്കുന്ന ഒരു ലെവൽ മെയിൻസിനായാലും അഡ്വാൻസിനായാലും ഒരു ബോർഡ് എക്സാമിന്റെ ലെവലിൽ നിന്ന് എൻ്റെലി ഭയങ്കര ഒരു ഹയർ ലെവലാണ് നമ്മൾ പഠിക്കുന്നത് ബോർഡ് എക്സാമൊക്കെ വളരെ ഒരു കാഷ്വൽ ആയിട്ടുള്ള സാധനമായിട്ട് മാറും അങ്ങനെ തന്നെ അല്ലേ അങ്ങനെ തന്നെയാണ് ഓക്കെ ഇനി ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത് ഇപ്പൊ ഇനിയിപ്പോ എങ്ങനെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം കോമ്പറ്റീഷൻ നല്ല കൂടുന്നുണ്ട് അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട് മാത്സാണ് ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഇപ്പോ മുതൽ മാത്സിന് ഒഴിവാക്കാൻ പറ്റൂല എന്തായാലും പഠിച്ച് നല്ലൊരു സ്കോർ വരണമെങ്കിൽ ഫസ്റ്റ് മാക്സ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ ശേഷം ഇപ്പൊ നീ ജയ് മെയിൻ സെക്കൻഡ് സെഷൻ അതായത് സെക്കൻഡ് സെഷൻ മെയിൻസിനാണോ അതെ അഡ്വാൻസിനാണ് പ്രിപ്പയർ ചെയ്തത് ചാപ്റ്റേഴ്സ് ചെയ്തത് ഓക്കെ എന്നുവെച്ചാ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജനുവരിയിലുള്ള സെഷൻ കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ അഡ്വാൻസ് തന്നെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്ന സാധനം അല്ലേ ഓക്കെ അപ്പോൾ ആ അതിന്റെ എഫക്ട് കൊണ്ട് തന്നെ ആയിരിക്കും മെയിൻസ് കുറേയല്ല സ്ലൈറ്റ്ലി ഇൻക്രീസ് തന്നെയാണ് വന്നിട്ടുള്ളത് ആദ്യമായി നയന്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് ത്രീ അല്ലേ എയ്റ്റ് എയ്റ്റ് ആദ്യം ഉണ്ട് പിന്നെ അത് നയൻറ്റി എയ്റ്റ് പോയിന്റ് നയൻ സെവൻ ആയി ആ ഓക്കെ സ്ലൈറ്റ് ഇൻക്രീസ് ആണെങ്കിലും പക്ഷെ അത് ടോപ്പിലാണ് ആ സ്ലൈറ്റ് ഇൻക്രീസ് എന്ന് മാത്രം അപ്പോൾ അപ്പം ഏതായാലും നല്ലൊരു ഐ ഐ ടിയിൽ ജോയിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചിരുന്ന മുഹമ്മദിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഫോർ വാച്ചിങ്